ആയ സദസ് വേദിയിലുള്ള ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, ഒരാഴ്ച നീണ്ടു നിന്ന അനുഗ്രഹീതമായ ആത്മീയ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്തൃദാസന്മാരിലൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നാം കേട്ടുകൊണ്ടിരുന്നു. 2015 കുമ്പനാട് കൺവെൻഷൻ കഴിഞ്ഞ് വീടുകളിലേക്ക് പോകുമ്പോൾ ഒരു ദൂത് തന്നയക്കാനുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ 2015 ദൈവം നിനക്ക് നൽകുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെടുത്തിയ സമയങ്ങളെ തിരിച്ചു തരുവാൻ ദൈവം 2015 താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയത് എന്നേക്കുമായി പോയി എന്ന് വ്യാകുലപ്പെടേണ്ട, ദൈവത്തിൻ്റെ അത്ഭുതം നിനക്ക് വേണ്ടി ഈ വർഷം ദൈവം വെളിപ്പെടുത്തുന്നു. ദൈവം തന്നൊരു ദൂതാണ്. ആ ദൂത് ഞാൻ അറിയിക്കുകയാണ്. ചില വ്യക്തികൾക്കുള്ള ദൂതാണ്, ചില കുടുംബങ്ങൾക്കുള്ള ദൂതാണ്. തകർന്നു പോയി, ഇനി പണികയില്ല എന്ന് പറഞ്ഞവർ നിൻ്റെ ചുറ്റുമുണ്ട് എങ്കിലും അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവം നിന്നെ പണിത് ഉറപ്പിക്കുവാൻ പോകുന്നു. വെള്ളിയാഴ്ച UK നിന്ന് പാസ്റ്റർ ബാബു സക്കറിയ, നമ്മുടെ റീജിയൻ്റെ വൈസ് പ്രസിഡൻ്റ്, ഒരു SMS എനിക്ക് അയച്ചു തന്നവരോട് പ്രാർത്ഥന എഴുതുന്നപ്പോൾ ദൈവം കൊടുത്ത ഒരു വാക്യം 20 4-5 വാക്യമാണ് അദ്ദേഹം അയച്ചത്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യം ഒക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. ഇന്ന് പകൽ പിരിഞ്ഞു പോകുമ്പോൾ കൊടിയും കൊണ്ടേ പോകാവുള്ളൂ, ജയത്തിൻ്റെ കൊടിയും കൊണ്ടേ ഇവിടുന്ന് പോകാവുള്ളൂ. തോറ്റിട്ട് ഒരാൾ പോലും ഇവിടുന്ന് പോകണ്ട. യെശയ്യാവ് 31:9 വായിച്ച് കേൾപ്പിക്കുക. യെശയ്യാവ് 31:9 കൊടിയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ കൊടി ഉയർത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. ഭീതിഹേതുവായി അവരുടെ പാറ, ശത്രുക്കളുടെ പാറ പോയിപ്പോകും. അവരുടെ പ്രഭുക്കന്മാർ, ശത്രുക്കളുടെ പ്രഭുക്കന്മാർ, അവരുടെ നായകന്മാർ, അവരുടെ ഉന്നതന്മാർ കൊടി കണ്ട് നടുങ്ങിപ്പോകുമെന്ന്. ദൈവജനത്തിൻ്റെ കയ്യിൽ ഉയർത്തിയ കൊടി കാണുമ്പോൾ അവർ നടുങ്ങിപ്പോകും. ഇന്ന് പകൽ ദൈവം നിന്റെ പക്കൽ ഒരു കൊടി തന്നു വിടുകയാണ്. ജയത്തിൻ്റെ കൊടിയാണ്. ആ കൊടി നിന്റെ വീടിൻ്റെ മുകൾ ഉയർന്നു നിൽക്കണം. ആ കൊടി നിന്റെ സഭയുടെ മുകൾ ഉയർന്നു നിൽക്കണം. യേശുവിൻ്റെ നാമത്തിൻ്റെ കൊടി ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും ഉയർത്തുവാൻ IPC ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. അടുത്ത വർഷം യേശുവിൻ്റെ മടങ്ങിവരവ് താമസിക്കുന്നുവെങ്കിൽ നാം കൂടി വരുന്ന സമയത്ത് ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി ആളുകൾ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിൽ ഉണ്ടായിരിക്കണം. കൺവെൻഷന് വരുന്ന ആളുകളുടെ എണ്ണമല്ല ഞാൻ പറഞ്ഞത്, ഓരോരുത്തരും കുറഞ്ഞത് ഒരാളിനെ നേടിയിരിക്കണം. ഓരോ സഭയും പുതുതായിട്ട് ഒരു സഭ കൂടെ തുടങ്ങണം. അത് പിരിഞ്ഞു തുടങ്ങുന്നതല്ല, ഭിന്നിച്ചു തുടങ്ങുന്നതല്ല. പുതിയ ദർശനത്തോട് പുതിയ വേല സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഓരോ ലോക്കൽ സഭയും, ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഒരു ലോക്കൽ സഭയ്ക്ക് ആരംഭം കുറിക്കണം. 2015 ദൈവം നമുക്ക് ജയിച്ചു നിൽക്കാനുള്ള വർഷമായി തന്നിരിക്കുകയാണ്. 2 സ്വാധീനങ്ങളാണ് സഭയെ നയിക്കുന്നത്. ഒന്ന് ഇവാഞ്ചലിസം, മറ്റൊന്ന് യേശുവിൻ്റെ വരവിൻ്റെ പ്രത്യാശ. യേശുവിൻ്റെ വരവിൻ്റെ പ്രത്യാശ കൂടുമ്പോൾ ആളുകൾ പറയും, ചെറിയ കൂട്ടം മതി, നമ്മൾ ഉള്ളവർ പോയാൽ മതി, ഉള്ളവർ വിശുദ്ധരായിരുന്നാൽ മതി, ഒരൊറ്റയാളിനെ പോലും നേടാൻ താല്പര്യമില്ല. ഇവാഞ്ചലിസത്തിൻ്റെ താല്പര്യം കൂടുന്ന ആളുകൾ പറയും, കർത്താവേ നീ ഇപ്പോൾ ഉടനെ വരരുത്, ഞങ്ങൾക്ക് ആ സ്ഥലത്തു കൂടെ പ്രവർത്തിക്കുവാനുണ്ട്, ആ പട്ടണത്തിൽ കൂടെ പ്രവർത്തിക്കുവാനുണ്ട്.
ഈ രണ്ടു കാര്യങ്ങളും ചേർന്നാണ് 2000 വർഷമായിട്ട് സഭ പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ വരവിൻ്റെ തീഷ്ണത കയറിയപ്പോൾ മക്കളെ സ്കൂളിൽ വിടുന്നില്ല, കാരണം കർത്താവ് ഉടനെ വരും. കോളേജിൽ വിടുന്നില്ല, കർത്താവ് ഉടനെ വരും. വീട് വെക്കുന്നില്ല, കർത്താവ് ഉടനെ വരും. അങ്ങനെ പറഞ്ഞിരുന്ന കാലമുണ്ട്. അവരുടെ വീട്ടിൽ നിന്നതായ പല വൃക്ഷങ്ങളും വെട്ടിക്കളഞ്ഞ കാലമുണ്ട്. യേശുവിൻ്റെ വരവടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് 2000 വർഷമായി സഭ ഈ കാത്തിരിപ്പ് തുടങ്ങുകയാണ്. യേശുവിൻ്റെ വരവ് ഏതു നിമിഷവും സംഭവിക്കാം. ഇവാഞ്ചലിസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ള കർത്താവിൻ്റെ കൽപ്പനയാണ്. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് സഭയ്ക്ക് നൽകിയ ദ ഗ്രേറ്റ് കമ്മീഷൻ, ഗോ യീ ഇൻടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു എവരി ക്രീച്ചർ. ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവാൻ കൽപ്പിച്ച യേശുവിന്റെ അന്ത്യ കൽപ്പന നിറവേറ്റുവാൻ ഓരോ വിശ്വാസിയും ബാധ്യസ്ഥനാണ്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ രക്ഷിക്കപ്പെടും ആളുകൾ. ആണ്ടിലൊരിക്കൽ സുവിശേഷം അറിയിച്ചാൽ ആണ്ടിലൊരിക്കൽ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരിക്കും. മാസത്തിലൊരിക്കൽ സുവിശേഷം അറിയിച്ചാൽ മാസത്തിലൊരിക്കൽ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരിക്കും. ദിനം പ്രതി സുവിശേഷം അറിയിച്ചാൽ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കും. സുവിശേഷം പറയാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് പറയുന്നത്, മതി, ഇത്രയും പേര് മതി, ഒരു ലോക്കൽ സഭ കമ്മിറ്റി കൂടി പാസ്സാക്കി, ഇനി പുതുതായിട്ട് ആരെയും ഈ ലോക്കൽ സഭയിൽ സ്വീകരിക്കുന്നില്ല, നമുക്ക് ആവശ്യത്തിനുള്ള ആളുകൾ ഇവിടെയുണ്ട്, ഇനി കൂടുതൽ ആളുകൾ വന്ന് ഇവിടെ വഴക്കോ പ്രശ്നമോ ഉണ്ടാകും, അല്ലെങ്കിൽ ഹോള് പുതുക്കി പണിയേണ്ടി വരും, വലുതാക്കേണ്ടി വരും, അതുകൊണ്ട് ആരെയും പുതുതായിട്ട് സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചു. അത് യേശുവിൻ്റെ സഭയല്ല, അത് ദൈവത്തിൻ്റെ സഭയല്ല, അത് കമ്മിറ്റിക്കാരുടെ സഭയാണ്, അത് അവരുടെ സഭയാണ്. ദൈവത്തിൻ്റെ സഭയുടെ വാതിൽ അടയ്ക്കാൻ ദൈവത്തിന് മാത്രമേ ഉള്ള അധികാരം. ഒരാളിനെയും ഇനി വേണ്ട എന്ന് തീരുമാനിക്കാൻ മനുഷ്യ നിനക്ക് അധികാരമില്ല. സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സുവിശേഷം മാത്രമല്ല, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം സഭയെ ഭൂമിയിൽ ആക്കിയിരിക്കുകയാണ്. നിർജീവമായ ആരാധനയിൽ തൃപ്തിപ്പെടരുത്, നാമധേയ ആരാധനയിൽ തൃപ്തിപ്പെടരുത്. പള്ളികളെ വിട്ട് വന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ, അല്ലാത്ത ആളുകളും ഏതെങ്കിലും ആരാധനാ സ്ഥലങ്ങളെ വിട്ട് വന്നവരാണ്. അവിടെയൊക്കെ ആരാധിക്കാൻ സൗകര്യമുണ്ടായിരുന്നു, അവിടെയൊക്കെ ഫാനും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, അവിടമെല്ലാം വിട്ടേച്ച് എന്തിനാണ് പിതാക്കന്മാർ ഇറങ്ങി തിരിച്ചത്? കല്ലേറുകൊണ്ട് ആക്ഷേപം സഹിച്ച് നിന്ന് സഹിച്ച് പള്ളിയിൽ വിളിച്ചു പറഞ്ഞ് മുടക്കി എല്ലാവരുടെയും മുമ്പിൽ ഭ്രഷ്ട് കൽപ്പിച്ചപ്പോഴും ഇറങ്ങി തിരിച്ചത് എന്തിനാണെന്നറിയാമോ? ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാ. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വന്ന് വായടച്ചിരിക്കരുത്. എന്തിനാ ഇത്രയും സ്തോത്രം ചെയ്യുന്നതെന്ന് ചിലർ ചോദിക്കും, എന്തിനാ ഇത്രയും ശബ്ദമുണ്ടാക്കുന്ന ചിലർ ചോദിക്കും. എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാം, ഇത്രയും അത്രയും നേരമായിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയല്ലേ, ഒരുപാട് നേരമായിട്ടിരിക്കുകയാണല്ലോ. എല്ലാവരും ഒരു ശ്വാസം, ദീർഘശ്വാസം ഒന്നെടുക്കണം. ശ്വാസം നിങ്ങളുടെ ലങ്സിലേക്ക് ഒന്ന് വലിച്ചു കയറ്റണം. എല്ലാവരും പ്ലീസ്, എല്ലാവരും ശ്വാസം ഒന്നെടുത്തേ. ശ്വാസം വിടാം. ഒന്നുകൂടെ എല്ലാവരും ശ്വാസം ഒന്നെടുത്തേ. ഈ ശ്വാസം എടുക്കാൻ നിന്റെ ലങ്സ് പ്രവർത്തിച്ചെങ്കിൽ ആ ഒറ്റ കാര്യം മതി, നീ ദൈവത്തെ സ്തുതിക്കുവാൻ. നിന്റെ ലങ്സ് പ്രവർത്തിക്കുന്നുവെങ്കിൽ ശ്വാസമെടുക്കുവാൻ, അടുത്ത ശ്വാസം ശ്വസിക്കുവാൻ, അടുത്ത നിമിഷം ശരീരം ചലിക്കുവാൻ, അടുത്ത നിമിഷം ജീവിച്ചിരിക്കുവാൻ. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കൃപയാണ്. അവൻ തന്നതല്ലാതെ ഈ ശ്വാസം പോലും നമുക്കില്ല. അവൻ തന്നതല്ലാതെ ഒന്നുമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ നന്ദിയുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ.
എത്രയോ കാര്യം ദൈവം തരുന്നു, ഓരോ ദിവസവും അത്ഭുതമായി നടത്തുന്നു, നമ്മുടെ സഭയെ നടത്തുന്നു, ഐ പി സിയെ നടത്തുന്നു. പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെ 91 ചരിത്രം പ്രതികൂലങ്ങളുടെയും പോരാട്ടങ്ങളുടെയും നടുവിൽ ശക്തിപ്പെട്ടു നിന്ന ഒരു സഭയുടെ ചരിത്രമാണ് ഐ പി സിക്കുള്ളത്. ദൈവത്തിന്റെ കൃപയാണ്. എത്രയധികം നാം ദൈവത്തെ സ്തുതിക്കണം, എത്രയധികം നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ സ്തുതിക്കുവാൻ പോകുകയാണ്. അതിനുമുമ്പ് ഒരു വാക്യം ഞാൻ എഴുതി കൊടുത്തത് ഇവിടെ വായിക്കും. വെളിപ്പാട് പുസ്തകം 22:20. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ബൈബിൾ എഴുതി തീർക്കുകയാണ്. ബൈബിൾ എഴുതി തീർക്കുമ്പോൾ പറയുകയാണ്, ഇത് സാക്ഷീകരിക്കുന്നവൻ ആരാണെന്ന് പറച്ചിൽ കേട്ടാൽ അറിയാം. ആരാണ് അവനെന്തു പറഞ്ഞു? ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്തു. ഇതാ ഞാൻ വേഗം വരുന്നു. 7 വെളിപ്പാട് പുസ്തകത്തിൽ യേശു പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു. 6 ഇതാ ഞാൻ വരുന്നു. 7 ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്തു. വേദപുസ്തകം തുടങ്ങിയപ്പോൾ ആദിയിൽ എന്ന് പറഞ്ഞു തുടങ്ങി, അവസാനിപ്പിച്ചപ്പോൾ ആമേൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ആദിയിൽ ദൈവം എന്ന് പറഞ്ഞു തുടങ്ങി, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ആദിയിൽ ഉൽപ്പത്തി 3 ദൈവത്തിന്റെ കർത്താവിന്റെ കാലൊച്ച കേട്ടപ്പോൾ മനുഷ്യൻ ഓടിപ്പോയി, ഓടി ഒളിച്ചു ദൂരേക്കോടി. വെളിപ്പാട് പുസ്തകം തീരുമ്പോൾ ഞാൻ വരുന്നു, ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ ഓടിയില്ല, അവൻ വിളിച്ചു പറഞ്ഞു, ആമേൻ കർത്താവേ വരേണമേ, ആമേൻ കർത്താവേ വരേണമേ. ഐ പി സി സഭ ഈ രണ്ടു കാര്യം ചെയ്യുന്നു. ഒന്ന്, സുവിശേഷം അറിയിക്കുന്നു. ഇന്ത്യയാണ് ദൈവം നമുക്ക് ഏൽപ്പിച്ച വയൽ. ഗൾഫ് നാടുകൾ, അമേരിക്കൻ നാടുകൾ, ഓസ്ട്രേലിയ, മറ്റ് യൂറോപ്യൻ നാടുകൾ, അവിടെയെല്ലാം ദൈവം ഐ പി സി സഭകളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയാണ്. അവിടെയുള്ള സഭകൾ, ഇന്ത്യയിലെ സുവിശേഷകരെ, ഐ പി സി പ്രസ്ഥാനത്ത് വടക്കേ ഇന്ത്യയിലെ പാസ്റ്റർമാരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്നാൽ ഇതുവരെ ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്യുവാൻ, മാക്സിമം ചെയ്യുവാൻ, എത്ര മാത്രം ചെയ്യാൻ കഴിയുമോ അത്ര മാത്രം ചെയ്യുവാൻ 2015 നാം ഉത്സാഹിക്കണം. 2015 കൊടി ഉയർത്തുന്ന വർഷമാണ്, കർത്താവ് ജയം തരുന്ന വർഷമാണ്. ദൈവസ്വരം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ചേർന്ന് ആഘോഷമായി പാടി ആരാധിച്ച് നമ്മുടെ കൺവെൻഷൻ സമാപിക്കുകയാണ്. യേശു മഹോന്നതരെ എന്ന പാട്ടുപാടി, അവന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന പാട്ടുപാടി, എല്ലാവരും ചേർന്ന് മുൻപോട്ട് നടന്നു വരുവാൻ താല്പര്യമുള്ളവർ മുൻപോട്ട് നടന്നു വന്ന് കൈകൾ ഉയർത്തി നിങ്ങളുടെ കർച്ചീഫ് എടുത്ത് വീശി. നമ്മുടെ കയ്യിൽ കൊടി, അക്ഷരീയ കൊടി ഇല്ലല്ലോ, നമ്മുടെ കയ്യിലുള്ളത് ആത്മീയ കൊടിയാണ്. എന്നാൽ അതിന് പ്രതീകമായി കർച്ചീഫ് എടുത്ത് ഉയർത്തി വീശി നമുക്ക് ദൈവത്തെ ആരാധിച്ച് ഈ പാട്ടുപാടി സന്തോഷിക്കാം. മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. സുന്ദര രൂപനെ ഞാൻ ഇമേനമതിൽ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. സുന്ദര രൂപനെ ഞാൻ ശിവായുടുവാടുവാട്ടിൽ അതയേറെ സഹി ശവരും
Oh,
ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഷാരോൺ ഗ്രൂപ്പ് കൊച്ചി.